നമസ്കാരം. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയത് കേരളത്തിലെ ഉസ്മാനായിരുന്നു. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവും, അതായത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ആ രീതിയിലാണ് പൊതുവെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒറ്റ ഫോൺ കോൾ കൊണ്ട് ഉസ്മാനായി മാറിയ ചെന്നിത്തലയെ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. എന്തിനും ഏതിനും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന, അതായത് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ റെക്കോർഡ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹം ഇന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കിയപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്താതെ കേവലം ഒരു വാർത്താ കുറിപ്പിറക്കി ഒതുക്കിയത് എന്നുള്ള ചോദ്യം പൊതുവെ ഉയരുകയാണ്. ചെന്നിത്തല യുഗത്തിന് അവസാനം വന്നു, അല്ലെങ്കിൽ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ കോൺഗ്രസിനുള്ളിൽ അവസാനിച്ചിരിക്കുന്നു, അതിൻ്റെ ആദ്യ വെടി പൊട്ടിയിരിക്കുകയാണ് എന്ന് വേണം ഇതിനെ വിലയിരുത്തേണ്ടത്. ഏതൊക്കെ തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്ന് ഈ നാട്ടിലെ എല്ലാവരും കണ്ടതാണ്. ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രമുഖരുമായിട്ടുള്ള ബന്ധം, ഈ നാട്ടിലെ AIZ മുതലുള്ള എല്ലാ ഗ്രൂപ്പുകളുടെയും പിന്തുണ, ഇത്തരത്തിൽ ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് ഉറപ്പിച്ചിരുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ നിന്ന് ഒരു ധീരമായ നിലപാട് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ മാറി നിൽക്ക അങ്ങോട്ട് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചിരിക്കുകയാണ്. കുറെ കാലമായി ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഈ വണ്ടികളുടെയൊക്കെ കാര്യത്തിൽ പറയും പോലെ ഈ തേഞ്ഞു തീർന്ന ടയറുകൾ എന്ന് പറയും, അത് കൃത്യസമയത്ത് മാറ്റിയില്ലെങ്കിൽ വണ്ടിക്ക് അപകടമുണ്ടാകുമെന്ന് പൊതുവെ പറയാറുണ്ട്. അതുപോലെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ, ഓടിത്തേഞ്ഞ കുറെ ടയറുകളാണ്. എന്നിട്ടും പാർട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഇതുവരെ സ്റ്റെപ്പിന് പോലും മാറ്റിയിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ നേതൃത്വം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നും പറയുന്നത് ഇനി കോൺഗ്രസിന് വേണ്ട, രാജ്യത്തെ തന്നെ കോൺഗ്രസിന് പ്രതീക്ഷയുള്ള ഒരു സ്റ്റേറ്റാണ്, 19 MP ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞത് നൽകുന്നൊരു സന്ദേശം കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാരുടെ പടിയിറക്കത്തിന് സമയമായി എന്ന് ശക്തമായിട്ടുള്ള സന്ദേശം പുറത്തു വരികയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും AI ഗ്രൂപ്പുകളിൽ നിന്ന്, അതായത് കരുണാകരന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ ഗ്രൂപ്പിന്റെ അതിപ്രസരം ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ള, അല്ലെങ്കിൽ പടിയിറങ്ങുന്നു എന്നുള്ള സന്ദേശം കൃത്യമായി നൽകുന്ന ഒരു സന്ദർഭമാണ്. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ആദ്യമായി ഒളിച്ചോടുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഒളിച്ചോടി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല, ചിലപ്പോൾ കരഞ്ഞു, ചോദ്യങ്ങളൊക്കെ കേട്ടെ. അത്രമാത്രം ആഗ്രഹിച്ചിരുന്നതാണ് സ്റ്റേറ്റുകാർ, മന്ത്രി ബംഗ്ലാവ്, ആ തരത്തിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ ആട്ടി പുറത്താക്കും പോലെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇനിയിപ്പോ ഹരിപ്പാടത്തെ MLA ആയിട്ട് അവിടെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞൊക്കെ നിൽക്കാം. തിരുവനന്തപുരത്ത് കൂടെ കൂടെ വരണമെന്നില്ല. തിരുവനന്തപുരത്ത് ഇനി എന്തെങ്കിലും പാർട്ടി മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ഒന്നും അല്ല, എന്നിരുന്നാലും എ ഗ്രൂപ്പിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഓടി വരാം. രാഷ്ട്രീയകാര്യ സമിതി വന്നെങ്കിൽ ഓടി വരാം, അല്ലാതെ തലസ്ഥാനത്തേക്ക് ഇനി രമേശ് ചെന്നിത്തലയുടെ സേവനം ആവശ്യമില്ലെന്ന് കോൺഗ്രസിന്റെ പുതുതലമുറ തന്നെ പറഞ്ഞു വെക്കുകയാണ്. എത്ര ദിവസമായി ഇറങ്ങി പൊക്കൂടെ എന്ന് പലരും ചോദിച്ചിട്ടും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. മാക്സിമം പ്രതിരോധിച്ചു നോക്കി, പക്ഷേ അവസാനം ഫലം കണ്ടില്ല. നിങ്ങളുടെ സേവനം ഈ പാർട്ടിക്ക് മതിയായി എന്നുള്ള സേവനം ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കൃത്യമായി ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നിരുന്നാലും കോൺഗ്രസ് പ്രവർത്തകർ ഈ രണ്ട് നേതാക്കന്മാരുടെ വീഴ്ചയിൽ വലിയ തോതിൽ കൈയടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്ദേശമുണ്ട്. അവർക്ക് ഇത്രയും കാലം നിങ്ങൾ എന്ന വ്യക്തികളെ എന്തൊക്കെയോ കൊണ്ട് സഹിക്കുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഇവിടുത്തെ യുവ MLAമാർ പറഞ്ഞ വാചകങ്ങൾ തന്നെ എല്ലാം ഉണ്ട്. അതായത് ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുകയാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരന്മാരായ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒതുക്കി മൂലക്കിരുത്തിക്കളയില്ലേ. ഇപ്പോൾ ഇവിടെ തോറ്റത് കൊണ്ട് ഇവരെ ഒതുക്കാനായിട്ടുള്ള ഒരു സന്ദർഭം കിട്ടി, അല്ലെങ്കിൽ ഈ പാർട്ടി കടപുഴകി വീഴുന്നത് വരെ ഈ രണ്ട് ചോരകുടിയന്മാരും ചേർന്ന് ഈ പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന് പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന് നല്ല യാത്രയപ്പും എല്ലാ യുവ നേതാക്കന്മാരും അദ്ദേഹത്തിന് മംഗളം പാടി യാത്ര അയക്കുന്നുണ്ട്. അതായത് ദൈവീയത ഒന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കൂടുതൽ വിഷമിപ്പിക്കാതെ അങ്ങ് മൂലയ്ക്കിരുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൃത്യമായിട്ടുണ്ടായിട്ടുള്ളത്. എന്തായാലും VD സതീശന്റെ വാക്കുകളിൽ തന്നെ കൃത്യമായിട്ട് നേതാക്കന്മാർക്കുള്ള സന്ദേശം കൂടിയുണ്ട്. അതായത് മെറിറ്റിനായിരിക്കും ഇനിയുള്ള കാലത്ത് പാർട്ടിയിൽ മുൻഗണന എന്നുള്ള കാര്യം. അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം നൽകുന്ന സന്ദേശം പാർട്ടി അണികളോടല്ല പറഞ്ഞു വെക്കുന്നത്, അത് രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടുമാണെന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര സംശയം? ഇവിടെ ഇനി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അത് ഇതിന്റെ മുന്നിൽ എവിടെയെങ്കിലും കാണും, അവർ അവിടെ പാർട്ടിയുടെ ഭാഗമായിട്ട് തുടർന്നോട്ടെ എന്നാണ് പറയുന്നത്.
അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോൾ കുറച്ച് ഖനമുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ കുറച്ച് ആർജവമുള്ള ഒരു വ്യക്തി വന്നപ്പോൾ തന്നെ ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാർക്ക് ഒരു ശക്തമായ താക്കീത് തന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ അങ്ങ് ഒതുക്കിക്കളയാമെന്നിപ്പോ ഇവർക്ക് തോന്നലില്ല. കാര്യം പാർട്ടിക്കകത്തുള്ള ഗ്രിപ്പുകളെല്ലാം പോയി കഴിഞ്ഞു, പിടി അഴിഞ്ഞു നിൽക്കുകയാണ്. എപ്പോ വേണോ വിട്ട് താഴേക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങളിലാണ്. ഈ പറയുന്ന നേതാക്കന്മാർക്കെന്നും പാർട്ടിയിലെ ഒരണിയെ പോലും ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ ശേഷിയില്ലാത്തവരാണ്. അപ്പോ അങ്ങനെയുള്ള നേതാക്കന്മാരെയും കൊണ്ട് ഈ പാർട്ടി ചുമക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഈ അണികൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പണ്ട് രാമുവിന്റെ കാലത്തുള്ള ചിന്തയുള്ള KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതിനെയൊക്കെ കൊണ്ട് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ ഇന്നത്തെ നാട്ടിൽ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കാണുന്ന വ്യക്തിയെ മൂഢനെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഈ ആശയങ്ങൾ, നവ ആശയങ്ങൾ മറുവിഭാഗത്തിൽ ഒരു നേതാവ് അതിശക്തമായി അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നടപ്പിലാക്കിയാണ്. ആ ആർജവം കണ്ട് കോൺഗ്രസ്സുകാർ പോലും കൈയടിക്കുന്ന ഒരു സന്ദർഭമാണ്. കോൺഗ്രസ്സുകാർ പോലും കോരിത്തരിച്ചു പോവുകയാണ് പിണറായി വിജയന്റെ നിലപാടുകൾ കണ്ടിട്ട്. അതായത് 5 വർഷമായി ഏറ്റവും ജനപ്രീതിയുള്ള മന്ത്രിയെ മാറ്റി നിർത്തുമ്പോൾ കോൺഗ്രസ്സുകാർ നിലവിളിക്കുകയാണ്, അയ്യോ ശൈലജ ടീച്ചറിനെ മാറ്റിയേ എന്നുള്ള കാര്യം. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ ഈ നിലവിളി നടത്തുമ്പോൾ ഇവിടെ 50 വർഷമായ ഉമ്മൻചാണ്ടിയും 40 വർഷമായ രമേശ് ചെന്നിത്തലയും മാറ്റാൻ അവർ പെടാപ്പാടുപെടുകയായിരുന്നു. വെന്റിലേറ്ററിലാക്കിയ പാർട്ടിയെ അവരിൽ നിന്ന് മുക്തമാക്കാനായിട്ട് ഈ പാർട്ടി പ്രവർത്തകർ കടന്ന് പെട്ട പാടിന് വല്ല കൈയും കണക്കുമുണ്ട്. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു ജീവവായു കിട്ടിയെന്നാണ് പൊതുവെ പ്രവർത്തകർ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഡാമേജ് ആയിട്ടുള്ള 2 നെർവ് ഇപ്പോൾ മാറ്റിയെന്നാണ്. അതായത് പാർട്ടിക്ക് നേരെ ചെവിയെ ശ്വാസം കിട്ടാതിരുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന 2 ഞരമ്പുകൾ പതിയെ ഇപ്പൊ സർജറി ചെയ്ത് മാറ്റി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു തീരുമാനം കോൺഗ്രസിലൊരു തലമുറ മാറ്റത്തിന്റെയും പ്രതീക്ഷകളുടെ ഒരു തീരുമാനമാണെന്ന് പൊതുവെ പങ്കുവെക്കുന്നതിനൊപ്പം പിന്തുണയ്ക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടി ഈ നാട്ടിൽ ഇല്ലാതായി പോകണമെന്ന് ആരും പറയാറില്ല. പക്ഷേ എന്നും ചെന്നിത്തല, എന്നും ഉമ്മൻചാണ്ടി, എന്നും കരുണാകരൻ എന്നൊക്കെ നിലയിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി നശിച്ചു പോകണമെന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? എനിക്ക് ഈ പാർട്ടി കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടിയിട്ടും ഞാൻ മാറില്ല, ഞാൻ തന്നെയാണ് ഈ പാർട്ടിയുടെ അട്ടിപ്പേർ അവകാശം എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ വിഭാഗക്കാരെ പാർട്ടിക്കാർ വെറുത്തിട്ടിറങ്ങി പോകാൻ പറഞ്ഞാൽ പോലും പോകത്തുന്നില്ല. എനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴും പിടിവാശി നടത്തുകയാണ്. പാർട്ടി തോറ്റതിന്റെ ഊപ്പാട് ഒന്ന് നിൽക്കുക, 22 MLA ഉണ്ടായിരുന്ന 21 ആയിട്ട് കുറഞ്ഞു. എന്നിട്ടും മാറാത്ത നേതാക്കന്മാരെ അടിച്ചു പുറത്താക്കാനാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ സന്ദർഭത്തിൽ VD സതീശനിലൂടെ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും മൂലക്കിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് മാനേജർമാരുടെ പടിയിറക്കത്തിന്റെ കാലഘട്ടമാണ് ഇനി കോൺഗ്രസിൽ വരാൻ പോകുന്നത്. അതോടുകൂടി പാർട്ടിക്ക് പുതുജീവൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിണറായി വിജയനെ പോലെ ഒരു വലിയ നേതാവിനെ നേരിടാൻ VD സതീശനെ പോലെ ഒരു പുതു രക്തത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിലുണ്ട്. അതൊക്കെ എത്രത്തോളം സക്സസ് ആകുന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഉസ്മാന്റെയും ഒപ്പം OC യുടെയും പടിയിറക്കത്തിന്റെ ഒരു സമയമായി എന്ന് ഈ മെയ് മാസം തന്നെ, അതായത് പിണറായി വിജയൻ അധികാരമേറ്റ് 2 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ 2 വടവൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറ്റവും കൗതുകമായി തോന്നുന്ന കാര്യം.